ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് കിച്ചൺ. ഇന്നത്തെ നമ്മളെ റെസിപ്പി പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ പാസ്ത ബിരിയാണിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ളത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാസ്ത റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നീട് ഇതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനലാണ് കേട്ടോ. ഒരൽനുള്ളിൽ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം വിനീഗർ കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ്റെ പീസുകളിലൊക്കെ മസാല എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചിക്കനിലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയത്തൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാസ്ത വേവിച്ചെടുക്കാനുള്ള വെള്ളമൊന്നും അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇതുപോലെ തളിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഓരോ പാസ്തയുടെ പാക്കിലും എൻ്റെ കുക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു പാസ്തേൻ്റെ പാക്കിൽ 10 മിനിറ്റാണ് കുക്കിംഗ് ടൈം കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പാസ്ത കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും പാസ്തയ്ക്ക് ഒരേ ടൈമിന് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മൾ പാസ്തയും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അതിൽ നിന്നും ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലെ 4 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെയും പാസ്തയുടെയും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സവാളയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകും 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ തക്കാളിനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അല്പസമയത്തിന് ശേഷം ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ചേർത്തൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മസാലപ്പൊടികളൊക്കെ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ പാസ്ത ബിരിയാണിക്ക് വേണ്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ഒരു പാസ്ത ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം.
പാസ്തയുടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.